ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയില് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ 10 സ്റ്റഡി ടിപ്സ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. എന്റെ ഫസ്റ്റ് സ്റ്റഡി ടിപ്പാണ് മേക്ക് യുവർ സ്റ്റഡി സ്പേസ് ക്ലീൻ. ഇതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ സ്റ്റഡി സ്പേസ് ക്ലീൻ ആയാൽ തന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ തന്നെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി പഠിക്കുന്ന സമയത്ത് സ്റ്റഡി സ്പേസ് ക്ലീൻ ആയിട്ട് നമ്മൾ പഠിക്കാനിരിക്കാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് ടിപ്പാണ് മാജിക് വേർഡ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ടിപ്പാണ്. ഇതെനിക്ക് ഞാൻ പഠിച്ച് ബോറടിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ മാജിക് വേർഡ് എന്ന് പറയുന്നത് മൈ ഡ്രീം എന്നാണ് എൻ്റെ മാജിക് വേർഡ്. എനിക്ക് പഠിച്ച് ബോറടിക്കുന്ന സമയത്ത് ഞാൻ മൈ ഡ്രീം എന്ന് പറയുമ്പോൾ എൻ്റെ എനർജി ലെവലും കോൺഫിഡൻസും ഒക്കെ കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ മാജിക് വേർഡാണ് ഉണ്ടാവാറ്. എൻ്റെ മാജിക് വേർഡ് മൈ ഡ്രീം എന്നാണ്. തേർഡ് ടിപ്പാണ് ടേക്ക് ബ്രേക്സ്. നമ്മൾ ഒരിക്കലും 1 hour കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരിക്കരുത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു പഠിതത്തിനോടൊരു മുഷിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 1 hour ഇടയ്ക്ക് 45 minutes വരെ പഠിക്കുക, എന്നിട്ടൊരു 10 to 15 minutes നമ്മളൊരു ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു വാക്കിന് പോവാം, നമുക്ക് സോഷ്യൽ മീഡിയാസ് ചെക്ക് ചെയ്യാം, നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഹോബീസ് വേണമെങ്കിലും ഈ ഒരു ബ്രേക്ക് ടൈമിൽ ചെയ്യാം. അങ്ങനെ ഈ ബ്രേക്ക് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഫോർത്ത് ടിപ്പാണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. പലരുടെയും പ്രശ്നം ഇത് തന്നെയായിരിക്കും. ഡിസ്ട്രാക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്റ്റഡീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ക്ലാസ് ടൈമിലാണല്ലേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നല്ലോ. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് നമുക്ക് മെസ്സേജസ് ചെക്ക് ചെയ്യാനൊരു ടെൻഡൻസി കൂടുക. അപ്പോൾ മെസ്സേജ് ചെക്ക് ചെയ്താൽ നമ്മൾ ആ മെസ്സേജസ് തന്നെ ആയിപ്പോവും. ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫിഫ്ത്ത് ടിപ്പാണ് റൈറ്റ് റണ്ണിങ് നോട്ട്സ്. ഇത് ഓപ്ഷനാണ്, പക്ഷേ ഇത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മിസ് പറയുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ഒക്കെ നമ്മൾ വേഗം നോട്ടിലേക്ക് എഴുതിയാൽ തന്നെ നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോറായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ റണ്ണിങ് നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലെ കണ്ടൻറ് എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത് എന്ന് നമുക്ക് ഫുൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ റണ്ണിങ് നോട്ട്സ് എഴുതുന്നത് വളരെ നല്ലതാണ്. സിക്സ്ത് ടിപ്പാണ് മേക്ക് യുവർ സ്റ്റഡി കളർഫുൾ. നമ്മുടെ സ്റ്റഡീസിനെ നമ്മൾ കളർഫുൾ ആക്കാൻ ശ്രമിക്കുക. നമ്മുടെ സയൻസിൽ, കെമിസ്ട്രിയിലും ബയോളജിയിലും ഫിസിക്സിലൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് ഫോർമുലാസും പുതിയ പുതിയ ന്യൂ വേർഡ്സ് ഒക്കെ പഠിക്കാനുണ്ടാകുമ്പോൾ അതൊക്കെ ഓരോരോ ഹൈലൈറ്റ് കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും നമ്മുടെ സ്റ്റഡീസ്. കൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കെമിസ്ട്രിയിലെ ഓരോരോ ഫോർമുലാസൊക്കെ ഞാനിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ മാർക്ക് ചെയ്ത് വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെവൻത് ടിപ്പാണ് റിവ്യൂ യുവർ നോട്ട്സ്. ഇത് പല ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്നും എൻ്റെ നോട്ട്സ് റിവ്യൂ ചെയ്യാറുണ്ട്. ഞാൻ അന്നന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യും. എന്താണോ ഞാൻ അന്ന് പഠിച്ചത് അത് റിവ്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തൊക്കെയാണോ പഠിച്ചതെന്ന് നോക്കിയാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മൾ എന്താണോ പഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്സ് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുക. എയ്ത്ത് ടിപ്പാണ് ടേക്ക് ക്ലാസ്സസ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. പഠിപ്പിക്കുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മളപ്പോൾ പഠിച്ചു പോകും. എയ്ത്ത് ടിപ്പാണ് ടേക്ക് ക്ലാസ്സസ് യുവർ സെൽഫ്. നയൻത്ത് ടിപ്പാണ് മേക്ക് എ ടു ഡു ലിസ്റ്റ്. നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് പ്ലാനർ ഉണ്ടാക്കുക. ടു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവും. നമ്മുടെ ടൈം എന്തിനൊക്കെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യാൻ എത്ര ടൈമാണോ കിട്ടുന്നത്, അപ്പോൾ അസൈൻമെൻറ്റ് നിന്നിട്ട്
വെച്ചിട്ട് ഒരു ഒരു കുഞ്ഞു ബുക്ക് എടുക്കുക, ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട്. അപ്പോൾ അസൈൻമെൻറ്റ് നിങ്ങൾ എത്ര ടൈമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഒരു വൺ ഹവർ ആണെങ്കിൽ വൺ ഹവർ എഴുതുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമാണെങ്കിൽ അല്ലെങ്കിൽ മാത്സ് ഹോംവർക്ക് ചെയ്യാനുള്ള ടൈം ഒക്കെ എഴുതി വെക്കുക. നിങ്ങൾക്ക് അന്നന്ന് ചെയ്യാനുള്ള അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ അന്നന്ന് ചെയ്യാനുള്ള അറ്റൻഡ് ചെയ്യാനുള്ള ക്ലാസ്സസ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ടിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ടിപ്പാണ് ഷെയർ യുവർ ഐഡിയാസ് ഇൻ എ നോട്ട് ബുക്ക്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ചെയ്യാറുള്ളൂ. നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരുപാട് ഐഡിയാസ് നമുക്ക് വരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളൊന്നും എഴുതി വെക്കാറില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ നമുക്ക് ഈ ഐഡിയ യൂസ് ചെയ്യാം, ആ ഐഡിയ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ആ കാര്യം ചെയ്യാനിരിക്കുന്ന സമയത്ത് നമുക്ക് ആ പെട്ടെന്ന് ആ ഐഡിയ അയ്യോ ഞാൻ എന്തോ വിചാരിച്ചിരുന്നല്ലോ, പെട്ടെന്ന് നമുക്ക് ആ നമ്മൾ വിചാരിച്ചിരുന്ന ഐഡിയ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ അപ്പം കിട്ടുന്ന ഐഡിയാസ് ഒരു ബുക്കിലോ അല്ലെങ്കിൽ അത് ഒരു ഡിവൈസിലേക്കോ അത് മാറ്റാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഐഡിയാസ് ഒന്നും നമുക്ക് മിസ്സായി പോവില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റഡി ടിപ്സ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.